വടകര ടൗൺ ജെ സി ഐ വാർഷികാഘോഷം മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ റോഷിപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മുൻ മേഖലാ പ്രസിഡന്റ് കെ ആർ അനൂപ് കുമാർ മുഖ്യാതിഥിയായി. വേൾഡ് കരാട്ടെ ജഡ്ജ് പി സുനിൽകുമാർ, രാഷ്ട്രപതിക്കുള്ള ധീരതയ്ക്കുള്ള അവാർഡ് നേടിയ പി കെ ഫത്താഹ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉപഹാരങ്ങൾ ദീപക് ധർമ്മടം സമ്മാനിച്ചു. മേഖലാ വനിതാ ചെയർപേഴ്സൺ ശ്രീന റോഷിപാൽ, കെ കെ രഞ്ജീവ് കുറുപ്പ്, ടി കെ മനോജ് കുമാർ, കെ കെ മുരുഗദാസ്, ശ്രീനിവാസൻ അരങ്ങോട്ടിലം, ആർ രജീഷ്, സംഗീത മനോജ്, ഷിംന ദിലീഷ്, മുഹമ്മദ് അജ്മൽ, പ്രജില അനിൽ, ടി എച്ച് വിജയരാഘവൻ, എ എം രമേശ് എന്നിവർ പ്രസംഗിച്ചു. നേരത്തെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ലിഖിതമായ നിയമം, അത് ഒരു കരസേന ഉണ്ടാവും, ആർമി കമാൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ രണ്ടാമത് ഒരു പ്രത്യേകിച്ചും ഇന്ത്യയുടെ തീരമാണ് ഏറ്റവും ക്രിട്ടിക്കൽ, ക്രൂഷ്യൽ. ബംഗാൾ ഉൾക്കടൽ മുതൽ അറബിക്കടൽ വരെ കിടക്കുന്ന വലിയ ഒരു തീരപ്രദേശമാണ് രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർന്നത് മേഖല. ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ വരുന്ന, അതുപോലെ തന്നെ ഒരുപാട് പൈറസികൾ നടക്കുന്ന, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ പെട്രോൾ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി വിരുദ്ധമായ നമ്മുടെ സമ്പത്തുകൾ കൊള്ളയടിക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളുടെയും അല്ലാതെയുള്ള റോബറിക്കാരുടെയും നടക്കുന്ന മേഖലയായ ഈ തീരദേശ സുരക്ഷയ്ക്ക് നേവൽ കമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എയർ കമാൻഡ്, നമ്മുടെ എയർഫോഴ്സ് കമാൻഡ്. പക്ഷേ ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും മൂന്നാമത്തെ ഒരു കമാൻഡിനെ കുറിച്ച് ആലോചിക്കുകയും ആ കമാൻഡ് അലിഖിതമായോ ലിഖിതമായോ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലും ആ കമാൻഡ് സമീപകാലത്ത് പ്രവർത്തിച്ചു. ആ കമാൻഡ് രാജ്യ സുരക്ഷയുടെ ഭാഗമായി ഡിഫൻസ് മിനിസ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ കമാൻഡാണ്. ഇപ്പൊ എല്ലാ സേനയ്ക്കും സേനയിൽ നിന്നുള്ള എക്സ്പേർട്സിനെ എടുത്തുകൊണ്ട് സൈബർ കമാൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് പ്രവർത്തിക്കുക. ഈ സൈബർ അറ്റാക്കുകൾ കൂടുന്നു. റോയുടെയും ഐ ബിയുടെയും രഹസ്യങ്ങൾ സൈബർ അറ്റാക്കിലൂടെ ചോർത്താൻ പറ്റുന്നു. എന്തിനേറെ ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ ഏറ്റവും അഭിമാന സ്തംഭമായ ഐ എൻ എസ് വിക്രാന്തിൽ കൊച്ചി ഷിപ്പ്യാർഡിൽ റിപ്പയറിംഗിന് വന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റം ആദ്യം ലൂട്ട് ചെയ്യപ്പെടുന്നത് സൈബർ അറ്റാക്കിലൂടെ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഹാർഡ് ഡിസ്ക് വരെ കാണാതാവുന്ന സമയം.